ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, നമ്മളെല്ലാവരും അനുദിനം വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നവരും വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവരുമാണ്. ഇന്ന് നമുക്ക് വിശുദ്ധ കുർബാനയുടെ സത്താഭേദം എന്നാൽ എന്താണ് എന്നതിനെക്കുറിച്ച് ധ്യാനിക്കാം. വിശുദ്ധ കുർബാനയിൽ അർപ്പിക്കപ്പെടുന്ന ഗോതമ്പപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെയും സത്ത യഥാക്രമം ഈശോയുടെ തിരുശരീരത്തിൻ്റെയും തിരുരക്തത്തിൻ്റെയും സത്തയായി പൂർണ്ണമായി മാറുന്ന ദൈവിക കർമ്മത്തെയാണ് വിശുദ്ധ കുർബാനയുടെ സത്താഭേദം അഥവാ വസ്തുഭേദം എന്ന വിശ്വാസ സത്യം വഴി അർത്ഥമാക്കുന്നത്. തെന്ത്രോസ് സൂനകദോസ് സത്താഭേദത്തെക്കുറിച്ച് നൽകുന്ന വിശ്വാസ പ്രഖ്യാപനം ഇപ്രകാരമാണ്. വിശുദ്ധ കുർബാനയിൽ അപ്പവും വീഞ്ഞും കൂദാശ ചെയ്യപ്പെടുമ്പോൾ അപ്പത്തിൻ്റെ മുഴുവൻ സത്തയും വീഞ്ഞിൻ്റെ മുഴുവൻ സത്തയും ദിവരക്ഷകനായ ഈശോയുടെ തിരുശരീര രക്തങ്ങളുടെ സത്തയായി സത്യമായും പൂർണ്ണമായും സത്താപരമായും മാറുന്നു. ഇപ്രകാരം വസ്തുഭേദം സംഭവിച്ച തിരുശരീര രക്തങ്ങളിൽ നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ ആത്മാവും ദൈവത്വവും സന്നിഹിതമായിരിക്കുന്നതിനാൽ ഈശോ മിശിഹ പൂർണ്ണമായും വിശുദ്ധ കുർബാനയിൽ സന്നിഹിതനാണ്. ഈ വിശ്വാസ സത്യത്തിൻ്റെ അടിസ്ഥാനം വിശുദ്ധ ഗ്രന്ഥമാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6:22-51 വരെയുള്ള തിരുവചനങ്ങളിലെ വിവരണവും സ്ഥാപനവാക്യങ്ങളുടെ വിവരണവും വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 26:26-28 വരെയുള്ള തിരുവചനങ്ങളും വിശുദ്ധ മാർക്കോസിന്റെ സുവിശേഷം 14:22-24 വരെയുള്ള തിരുവചനങ്ങളും വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 22:15-20 വരെയുള്ള തിരുവചനങ്ങളും വസ്തുഭേദം അഥവാ സത്താഭേദം എന്ന ദിവ്യ അത്ഭുതത്തിനുള്ള വിശുദ്ധ ഗ്രന്ഥ സാക്ഷ്യങ്ങളാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6:22-51 വരെയുള്ള ഭാഗത്ത് വിശുദ്ധ കുർബാന തൻ്റെ യഥാർത്ഥ ശരീരവും രക്തവുമാണെന്ന് ഈശോ പഠിപ്പിക്കുന്നതിന് 3 ഭാഗങ്ങളുണ്ട്. 1. സ്വർഗത്തിൽ നിന്നുള്ള അപ്പത്തെക്കുറിച്ച് ഈശോ പൊതുവായി പഠിപ്പിക്കുകയും ലോകത്തിന് ലഭിക്കാനിരിക്കുന്ന നിത്യജീവനെക്കുറിച്ച് സൂചന നൽകുകയും ചെയ്യുന്നു. 2. തന്നെ തന്നെ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമായി പ്രഖ്യാപിക്കുകയും അത് സ്വീകരിക്കുവാൻ വിശ്വസിക്കേണ്ടതിൻ്റെ അനിവാര്യത വ്യക്തമാക്കുകയും ചെയ്യുന്നു. 3. സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം തൻ്റെ ശരീരവും രക്തവുമാണെന്ന് ഈശോ കൂടുതൽ ആഴത്തിൽ വ്യക്തമാക്കുകയും തൻ്റെ ശരീരരക്തങ്ങൾ സ്വീകരിക്കാത്തവർക്ക് നിത്യജീവൻ ലഭിക്കുകയില്ലെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. സ്ഥാപനവാക്യങ്ങളുടെ വിവരണവും ശ്രദ്ധേയമാണ്. മത്തായിയും മർക്കോസും ഇത് എൻ്റെ ശരീരമാണ്, ഇത് നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുന്ന രക്തമാകുന്നു എന്നീ പ്രഖ്യാപനങ്ങളിലൂടെയാണ് സ്ഥാപന വിവരണം നടത്തുന്നത്. പൗലോസും ശിഷ്യനായ ലൂക്കായും ഇത് നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു എന്ന പ്രഖ്യാപനങ്ങളിലൂടെയാണ് സ്ഥാപന വിവരണം നടത്തുന്നത്. 4 വിവരണങ്ങളും ഒരേ സത്യം തന്നെയാണ് പ്രഖ്യാപിക്കുന്നത്. സത്താഭേദത്തെക്കുറിച്ച് സഭാപാരമ്പര്യത്തിൽ എന്താണ് പറയുന്നതെന്ന് നോക്കാം. വിശുദ്ധ കുർബാനയിലുള്ള വിശ്വാസം ആരംഭം മുതലേ സഭയിലുള്ളതാണ് എന്നതിന് അപ്പസ്തോലിക പിതാക്കന്മാരുടെ കാലം മുതൽ സാക്ഷ്യങ്ങളുണ്ട്. വിശുദ്ധ ഇരനേവുസ് പറയുന്നു, കൃതജ്ഞതാസ്തോത്രം ചെയ്യുന്ന അപ്പം നമ്മുടെ കർത്താവിൻ്റെ തിരുശരീരവും കാസയിൽ അവിടുത്തെ തിരുരക്തവുമാണ് എന്ന്. വിശുദ്ധ തെർത്തുല്യൻ പറയുന്നത് ഇപ്രകാരമാണ്, വിശുദ്ധ കുർബാനയെ ആത്മാവിൻ്റെ പോഷണമായാണ് കാണുന്നത്. യഹൂദർ ക്രിസ്തുവിൻ്റെ ശരീരത്തെ ഒരു ദിവസം മാത്രമേ പീഡിപ്പിച്ചിട്ടുള്ളൂ. എന്നാൽ വിശുദ്ധ കുർബാന സ്വീകരിച്ച ശേഷം പാപം ചെയ്യുന്ന ക്രൈസ്തവർ അവിടുത്തെ തിരുശരീരത്തെ എല്ലാ ദിവസവും പീഡിപ്പിക്കുന്നു എന്ന തെർത്തുല്യൻ്റെ പ്രസ്താവന ഏറെ പ്രസിദ്ധമാണ്. വിശുദ്ധ സിപ്രിയാന്റെ അഭിപ്രായത്തിൽ അന്നന്ന് വേണ്ട ആഹാരത്തിനു വേണ്ടിയുള്ള നമ്മുടെ പ്രാർത്ഥനയ്ക്കുള്ള ഒന്നാമത്തെ ഉത്തരം ഈശോയുടെ ശരീരമാകുന്ന വിശുദ്ധ കുർബാന എന്ന അപ്പമാണ്. അനുതപിക്കാതെയും
അനുരഞ്ജനപ്പെടാതെയും പാപാവസ്ഥയിൽ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവർ തങ്ങൾ ചെയ്ത പാപങ്ങളെക്കാൾ ഗുരുതരമായ പാപമാണ് ചെയ്യുന്നതെന്ന് വിശുദ്ധ സിപ്രിയാൻ അനുസ്മരിപ്പിക്കുന്നുണ്ട്. സത്താഭേദം ദൈവശാസ്ത്രപരമായി വിശകലനം ചെയ്യുമ്പോൾ എല്ലാ പദാർത്ഥങ്ങൾക്കും അടിസ്ഥാനപരമായ ഒരു സത്തയും ബാഹ്യമാനവും ഉണ്ട് എന്ന അരിസ്റ്റോട്ടലിൻ്റെ ചിന്താധാരയെ ആധാരമാക്കിയാണ് വസ്തുഭേദത്തെ താത്വികമായി വിശദീകരിക്കുന്നത്. പദാർത്ഥത്തിൻ്റെ നിറം, മണം, രുചി തുടങ്ങിയവയൊക്കെ ബാഹ്യമാനത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. എന്നാൽ പദാർത്ഥത്തിൻ്റെ സ്വഭാവവും പ്രകൃതിയും സത്തയെ ആശ്രയിച്ചാണ് നിലകൊള്ളുന്നത്. വിശുദ്ധ കുർബാനയുടെ കൂദാശാവേളയിൽ അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെയും സത്ത പൂർണ്ണമായി മാറി ഈശോയുടെ തിരുശരീര രക്തങ്ങളുടെ സത്തയാകുന്നു. എന്നാൽ അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെയും ബാഹ്യമാനം മാറാത്തതിനാൽ അവയുടെ നിറത്തിനോ മണത്തിനോ രുചിക്കോ ഭേദം സംഭവിക്കുന്നില്ല എന്ന് മധ്യകാല ദൈവശാസ്ത്രജ്ഞർ വിശദീകരിച്ചു. സത്താമാറ്റത്തെ സംബന്ധിക്കുന്ന സഭാപ്രബോധനങ്ങൾ സംക്ഷിപ്തമായി ഇങ്ങനെ പറയാം. ഒന്ന്, വിശുദ്ധ കുർബാനയിലെ അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെയും ബാഹ്യമാനം സത്താഭേദത്തിന് ശേഷവും മാറ്റമില്ലാതെ തുടരുന്നു. തന്മൂലം അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെയും ബാഹ്യ ഗുണങ്ങൾ മാറുന്നില്ല. രണ്ട്, കൂദാശ ചെയ്യപ്പെട്ട അപ്പത്തിലും വീഞ്ഞിലും ഈശോയുടെ ശരീരരക്തങ്ങൾ മാത്രമല്ല ഈശോയുടെ ആത്മാവും ദൈവത്വവും മുഴുവനായും സന്നിഹിതമായിരിക്കുന്നതിനാൽ ഈശോ പൂർണ്ണമായും വിശുദ്ധ കുർബാനയിൽ സന്നിഹിതനാണ്. മൂന്ന്, അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെയും ഓരോ സാദൃശ്യത്തിലും ഈശോ മുഴുവനായും സന്നിഹിതനാണ്. തന്മൂലം വിശുദ്ധ കുർബാന അപ്പത്തിൻ്റെ സാദൃശ്യത്തിലോ വീഞ്ഞിൻ്റെ സാദൃശ്യത്തിലോ സ്വീകരിക്കുമ്പോഴും ഈശോയെ മുഴുവനുമായാണ് നാം സ്വീകരിക്കുന്നത്. നാല്, വിശുദ്ധ കുർബാനയുടെ വിഭജിക്കപ്പെട്ട ഏറ്റവും ചെറിയ കണികയിൽ പോലും ഈശോ പൂർണ്ണമായും സന്നിഹിതനാണ്. ആത്മാവ് ശരീരം മുഴുവനും വ്യാപിച്ചിരിക്കുന്നത് പോലെ അപ്പവും വീഞ്ഞും മുഴുവനായും ക്രിസ്തുവിൻ്റെ സാന്നിധ്യമുണ്ട്. വിശുദ്ധ കുർബാന സ്വീകരണത്തിലൂടെ സ്വീകർത്താക്കൾക്ക് ലഭിക്കുന്ന ഫലങ്ങൾ സഭാപ്രബോധനങ്ങളിൽ വ്യക്തമായി രേഖപ്പെടുത്തുന്നത് ഇപ്രകാരമാണ്. വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവർക്ക് യേശുവുമായി ആന്തരികമായി ഐക്യപ്പെടാനുള്ള കൃപ ലഭിക്കുന്നു. ആത്മാവിൻ്റെ ഭക്ഷണം എന്ന നിലയിൽ വിശുദ്ധ കുർബാന നമ്മെ നിത്യജീവിതത്തിനൊരുക്കുന്നു. വിശുദ്ധ കുർബാന ലഘുപാപങ്ങളെ മോചിപ്പിച്ച് ആത്മാവിനെ കളങ്കരഹിതമാക്കി സൂക്ഷിക്കുകയും പാപദുരാശകളെ നിർവീര്യമാക്കുകയും ചെയ്യുന്നു. നമ്മുടെ ശരീരങ്ങളുടെ ഉയർപ്പും നിത്യാനന്ദവും സാധ്യമാക്കുന്നത് ദിവ്യകാരുണ്യമാണ്. വിശുദ്ധ ഇരനേവൂസ് പഠിപ്പിക്കുന്നത് പോലെ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന നമ്മുടെ ശരീരങ്ങൾക്ക് അക്ഷയത്വവും അനശ്വരതയും ലഭിക്കുന്നു. ഉയർപ്പിലുള്ള പ്രത്യാശയിൽ നമ്മെ നിലനിർത്തുന്നതും വിശുദ്ധ കുർബാനയാണ്. തിരിച്ചറിവിൻ്റെ പ്രായമെത്തിയ വിശ്വാസികളുടെ രക്ഷയ്ക്ക് വിശുദ്ധ കുർബാന സ്വീകരണം അനിവാര്യമാണെന്ന് തിരുസഭ പഠിപ്പിക്കുന്നു.